പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ 73-ാം വാർഷികവും 74-ാം സ്വാതന്ത്ര്യദിനവും ഈ കോവിഡ് കാലത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലളിതവും എന്നാൽ പ്രൗഢവുമായി തന്നെ നാം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് കേവലം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരനും എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിൽ നിന്ന്, പാരതന്ത്രത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നുമുള്ള പരിപൂർണമായ ഒരു മോചനത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ആ സ്വാതന്ത്ര്യം. അതുകൊണ്ട് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതി, അതിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ എല്ലാ ഇന്ത്യക്കാർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം കേവലം അത് ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയതല്ല, സുദീർഘമായ 200 കാലത്തോളം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സർവാധിപതികൾക്ക് നേരെ നേർക്കുനേർ പോരാടി അവരുടെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് അനേകം ജീവനും ജീവിതവും നൽകി നേടിയെടുത്തതാണ് മഹത്തായ ഈ സ്വാതന്ത്ര്യം. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ ഭാരതം എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ച് നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ ലോകത്തിന്റെ, ഈ ഭൂമിയുടെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും കണ്ണീരൊപ്പുന്ന ഒരു ഇന്ത്യയാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന, രാഷ്ട്രശില്പി എന്ന് നാം വിളിച്ചാദരിച്ച ഇന്ത്യയുടെ സൗന്ദര്യമായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന, ലോകകാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മർമ്മപ്രധാനമായ ഒരു റോള് വഹിക്കാൻ കഴിയുന്ന ഒരു സുശക്തമായ ഇന്ത്യയാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. ഇത്തരത്തിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് കൾച്ചറായിരുന്നു നമ്മുടെ സംസ്കാരമെന്ന് പറയുന്നത്. അവിടെ അന്യത്വമില്ല, അവിടെ ആരും അന്യനല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നാം എന്ന കാര്യം വളരെ അഭിമാനപൂർവ്വം നാം ഓരോരുത്തരും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തെ ഒരു മനോഹരമായ പൂന്തോട്ടത്തോട് നമ്മൾക്ക് ഉപമിക്കാം. ഇത് മനോഹരമായ ഒരു മലർവാടിയാണ്. ഇവിടെ ഈ പൂവാടിയിൽ ധാരാളം പൂക്കളുണ്ട്. എല്ലാം ഒരേ നിറത്തിലാകണമെന്നില്ല, എല്ലാം ഒരേ സുഗന്ധം പരത്തുന്നതായിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്ത നിറങ്ങളിലുള്ള, വ്യത്യസ്ത മണങ്ങളുള്ള ഒരു മനോഹരമായ മലർവാടി. ഈ വൈവിധ്യമാണ് ഈ രാഷ്ട്രത്തിന്റെ സൗന്ദര്യം. ഈ ബഹുസ്വരതയാണ്, ഈ ബഹുസ്വരതയിലാണ് ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത്. ഈ നാനാത്വം തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ സൗന്ദര്യം. അതിലെ ഏകത്വമാണ് ഈ രാഷ്ട്രത്തിന്റെ ഐക്യവും കെട്ടുറപ്പും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം മതപരമായി വ്യത്യസ്ത ആളുകളായിരിക്കാം, വ്യത്യസ്ത ജാതിയുടെ ആളുകളായിരിക്കാം, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരുമായിരിക്കാം, പക്ഷേ ഒരു രാജ്യം എന്ന നിലക്ക് നാം ഒന്നാണ്, നാം ഒന്നാണ്, നാം ഒന്നാണ്. എല്ലാ വൈവിധ്യങ്ങൾക്കും അതീതമായി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നാം എന്നും ഒന്നാണ്, ഒന്നായിരിക്കണം. അതാണ് ഈ സ്വാതന്ത്ര്യ ദിനം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഐക്യത്തിന്റെ, ത്യാഗത്തിന്റെ, കെട്ടുറപ്പിന്റെ ഉജ്ജ്വലമായ സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് നൽകുന്നത്. ആ സന്ദേശം ഉൾക്കൊള്ളുവാനും ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.